നമ്മുടെ അടുത്ത പണി ഈ സർക്യൂട്ടിന്റെ വോൾട്ടേജ് ഗെയിൻ കാണാനാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു കൺസിഡർ ദ എ സി പാർട്ട് ഓഫ് ദി സർക്യൂട്ട്. കാരണം ഡി സിയുടെ കാര്യം പറഞ്ഞിട്ട് ഒരു ഉപയോഗമില്ല. നമുക്ക് രണ്ട് എ സി സിഗ്നൽ എത്ര കണ്ട് ആംപ്ലിഫൈഡ് ആകുന്നു എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? എ സി ഇക്വലന്റ് വേണം. അപ്പൊ നമുക്ക് എ സി ഇക്വലന്റ് ഒന്ന് വരയ്ക്കാം. So the AC equivalent collector, base, emitter, R2, R1, this is the source V in. Okay. നമുക്കിതിനെ ആർ എ സി എന്നിട്ടാണ്. ശരി, ഇവിടെ ഞാൻ ശരിക്കും ആറിൽ പാരലൽ വരയ്ക്കേണ്ടതാണ്. ആർ സി ആർ എൽ പാരലൽ ആണ്, ഉള്ള ആർ എ സി ആയിട്ട് നേരത്തെ എടുത്തത്. ഓക്കെ, സോ വാട്ട് ഈസ് വോൾട്ടേജ് ഗെയിൻ? വി എ ബി, നമുക്ക് വോൾട്ടേജ് ഗെയിൻ ഏരിയ സൂചിപ്പിക്കാം. ദിസ് ഇസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് അല്ലെ. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ വരിക? അവർക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കളക്ടർ കറന്റ് ഇസ് ഫ്ലോയിങ് അല്ലെ, ഐ സി. സോ ഇറ്റ് ഇസ് സ്മോൾ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ സി. ഇത് ക്യാപിറ്റൽ, സോറി, സ്മോൾ ആയിരിക്കണം. കാരണം നമ്മുടെ എ സി ഇക്വലന്റ് വരുത്തി, അപ്പൊ എ സി കറൻസ് മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. സ്മോൾ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ സി, multiplied by what? RIC, right? RAC divided by RIC. ഇരിക്കാൻ കാരണം എന്താ? ഈ കറന്റ് ഒഴുകുന്നത് ഈ റെസിസ്റ്റർ വഴിയാണ്, ഔട്ട്പുട്ടിൽ ഇരിക്കുന്ന ലോഡ് ആണ്. അപ്പൊ ഇതിന്റെ അക്രോസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, ഔട്ട്പുട്ട് എടുക്കണം, ഔട്ട്പുട്ട് എടുക്കണം. ഓക്കെ, സോ ഇറ്റ് ഇസ് ഐ സി ഇൻടു ആർ ഐ സി. നൗ വട്ട് അബൌട്ട് ദി അദർ വൺ? വട്ട് അബൌട്ട് ദി ഇൻപുട്ട്? ഇൻപുട്ട് നമുക്ക് എല്ലാവർക്കും ഇറ്റ് ഇസ് എ ബേസ് കറന്റ് സ്മോൾ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ബി. സോ ഇറ്റ് ഇസ് ഐ ബി ഇൻടു വി വിൽ സേ തൽക്കാലം നമ്മൾ ആർ ഐ എന്ന് പറയുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഐ സി ഡിവൈഡഡ് ബൈ ഐ ബി, ആർ എ സി ഡിവൈഡഡ് ബൈ ആർ ഐ എൻ. ഓക്കേ, നോ വാട്ട് ഈസ് ഐ സി ഡിവൈഡഡ് ബൈ ഐ ബി? ദിസ് ഇസ് നത്തിങ് ബട്ട് ബീറ്റ എ സി, അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെറും ബീറ്റ എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ എ ബി ഇസ് ഈക്വൽ ടു, എ ബി ഇസ് ഈക്വൽ ടു ബീറ്റ RAC ഡിവൈഡഡ് ബൈ RIN. അപ്പൊ നമ്മൾ പറഞ്ഞു ദിസ് ഇസ് ഫോർ എ ലോഡ് ആംപ്ലിഫയർ. ഓക്കെ, ദിസ് ഇക്വേഷൻ ഇസ് ഫോർ എ ലോഡ് ആംപ്ലിഫയർ. ലോഡ് എന്ന് പറയാം, ലോഡ് എന്ന് പറയാൻ കാരണം ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്, പാരലലും സോറി ആർ സിക്ക് പാരലായിട്ട് ആറിൽ വരും, അങ്ങനെയാണ് ആർ എ സി വന്നത്. ദിസ് ഇസ് ആർ സി പാരലൽ ആർ എൽ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അൺഡൗട്ട് ആറിൽ ലോഡ് ഇല്ലെങ്കിലോ, ആറിൽ ഇല്ലെങ്കിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ആർ സി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഫോർ അൻ അൺലോഡഡ് ആംപ്ലിഫയർ എ വി ഇസ് ഈക്വൽ ടു ബീറ്റ ആർ സി ഡിവൈഡഡ് ബൈ ആർ ഐ എൻ ഫോർ എ ദിസ് ഇസ് ഫോർ അൺ ലോഡഡ് ആംപ്ലിഫയർ. അൺലോഡഡ് എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാതെ വെറുതെ രണ്ട് വയർ മാത്രം, കപ്പാസിറ്റർ നിൽക്കുന്ന രണ്ട് വയർ മാത്രം എടുത്ത് വെച്ചിരിക്കുമ്പോഴാണ് അത് അൺലോഡ് ആയി മാറും. ദാറ്റ് ഇസ് നോട്ട് ആക്ച്വലി യൂസ്ഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ലോഡഡ് ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഇങ്ങനെയും അൺലോഡഡ് ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ആരെയൊക്കെ അറിയാം? ബീറ്റ അഫ്കോഴ്സ് നീക്കും, ആർ ഐ സി ഓൾസോ വീനോ, ആർ ഐ സി ആണെങ്കിലും ആർ സി നമുക്ക് അറിയാം, റെസിസ്റ്റർ നമുക്ക് കളർ കോഡ് വെച്ച് കണ്ടുപിടിക്കാനാണ്. ഈ ആർ ഐ എൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, പ്രോബ്ലത്തില് തന്നിട്ടുണ്ടാവും. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പലപ്പോഴും ആർ ഐ എൻ നമ്മൾ അറിയില്ല, നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, ആർ ഐ എൻ കണ്ടുപിടിക്കാനുള്ള ഒരു സൂത്രപ്പണി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സീ ദിസ് ആർ ഐ എൻ, കാരണം അതുകൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ നോ, വി ക്യാൻ കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് ഗെയിൻ ഇൻ ടേംസ് ഓഫ് നോൺ വാല്യൂസ്. നമുക്ക് അറിയാവുന്ന വാല്യൂ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, മറ്റേ ആർ ഐ എന്റെ ആവശ്യം ഉണ്ടാവില്ല. സി ആർ ഐ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് എ സി റെസിസ്റ്റൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ,
അത് എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ദിസ് ഈ ഭാഗത്തുള്ള ഈ ഭാഗം നിങ്ങൾ നോക്കിയേ ഇൻപുട്ട് റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്തൊക്കെ വരുന്ന ആലോചിച്ച് നോക്കിയേ ആർ വൺ വരും അല്ലേ ആർ ടു വരും രണ്ടുപേരും ബാരലാണ് ഇതിന് പാരലായിട്ട് ബേസിന്റെ ഭാഗത്ത് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ട് ഓക്കെ ശ്രദ്ധിക്കാം ബേസിന്റെ ഭാഗത്ത് കുറച്ച് റെസിസ്റ്റൻസ് നമ്മൾ അതിന് ഇംപീഡൻസ് പറയും നമ്മൾ ഡിനോട്ട് ചെയ്യാം ഇംപീഡൻസ് ഓഫ് ദ ബേസ് ഈസ് ഗിവൺ ബൈ ഇസഡ് ഐ എൻ ബേസ് നമ്മൾ ശരിക്കും വരേണ്ടത് ഇത്രയാണ് പക്ഷെ ഇതിൽ അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ഇസഡ് ഐ എൻ ബേസ് ശരിക്കും പറഞ്ഞാൽ ഒരു അപ്രോക്സിമേഷൻ ആണ് ഓക്കെ ഇനി ഇസഡ് ഐ എൻ ബേസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇംപീഡൻസ് ഓഫ് ദ ബേസ് അല്ലേ അപ്പോ ബേസിന്റെ മാത്രം ഈ ഭാഗത്തെ മാത്രം ഇംപീഡൻസ് കാണാനായിട്ട് വേറൊരു ടെക്നിക് ഉണ്ട് അതിലേക്ക് നമ്മൾ ഒരുപാട് പോകുന്നില്ല ദിസ് ഇസ് ആക്ച്വലി ഗിവൺ ബൈ ഐ ഇ ആർ ഇ ഡിവൈഡഡ് ബൈ ഐ ഇ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് ഓക്കെ വേർ ദിസ് ആർ ഇ ആർ ഇ ഡാഷ് is equal to ഇത് പ്രത്യേകിച്ചും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പഠിക്കുന്നവർ ഇതൊന്നും ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ ദിസ് ഇസ് ആക്ച്വലി എ ഷോർട്ട്കട്ട് ആർ ഇ ഡാഷ് ഇസ് ആക്ച്വലി ദ എ സി എമിറ്റർ റെസിസ്റ്റൻസ് ഈ ഭാഗത്ത് വരുന്ന എമിറ്റർ ഭാഗത്ത് വരുന്ന റെസിസ്റ്റൻസിനാണ് നമ്മൾ ആർ ഇ ഡാഷ് എന്ന് സൂചിപ്പിക്കുക ഓക്കെ ഇസ് ഗിവൺ ബൈ 25 മില്ലിവോൾട്ട് ബൈ ഇതിന്റെ പ്രൂഫ് തൽക്കാലം പറയുന്നത് ഇതിന്റെ പ്രൂഫ് ആണെന്നുള്ളത് നമ്മുടെ ആൽബർട്ട് പി മാഗ്നോ എന്ന ഓതറിന്റെ ഇലക്ട്രോണിക് പ്രിൻസിപ്പിൾസ് എന്ന ടെക്സ്റ്റ് ബുക്ക് നോക്കുക അതിന്റെ അപ്പൻഡിക്സിൽ ഇതിന്റെ പ്രൂഫ് കിടക്കുന്നത് ഓക്കെ സോ ദിസ് ആർ ഇ ഡാഷ് ഇസ് 25 മില്ലി വോൾട്ട് ബൈ ഐ ഇ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അവർക്ക് ഐ ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വെറുതെ മില്ലി ആമ്പിയർ സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ 2 മില്ലി ആമ്പിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 മാത്രം എഴുതേണ്ട ആവശ്യമില്ല ഇൻറ്റു 10^3 ചേർക്കരുത് അതുകൊണ്ടാണ് യൂണിറ്റ് പ്രത്യേകം എഴുതുക അപ്പൊ 25 പോയപ്പോൾ 1 മില്ലി 2 മില്ലി ആമ്പിയർ ഇറ്റ് ഇസ് 25/2 നോട്ട് 2 × 10⁻³ ഓക്കെ ഇങ്ങനെ നമുക്ക് ആർ ഇ ഡാഷ് കിട്ടുക ഇതൊരു എ സി ആയിട്ട് റെസിസ്റ്റൻസ് കാരണം വോൾട്ടേജ് ബൈ കറന്റ് ആണ് റെസിസ്റ്റൻസ് ആണ് ഈ റെസിസ്റ്റൻസ് ആണ് ഞാൻ ഇവിടെ ചെയ്തത് ഓക്കെ നൗ ദിസ് ഇസ് ഈക്വൽ ടു ഐ ഇ ഡിവൈഡഡ് ബൈ ഐ ബി ആർ ഇ ഡാഷ് ഓക്കെ വാട്ട് ഈസ് ഐ ബൈ ഐ ബി ഇസ് നത്തിങ് ബട്ട് ഗാമ അല്ലേ ദിസ് ഇസ് ഈക്വൽ ടു ഗാമ ആർ ഇ ഡാഷ് ദിസ് ഇസ് ഇറ്റ് ഇസ് ഈക്വൽ ടു 1 + β ശരിക്കും ഇൻപുട്ട് റെസിസ്റ്റൻസ് വരേണ്ടത് ഇങ്ങനെയാണ് ഇതിനോട് പാരലായിട്ട് ഇത് രണ്ടും വരണം ഈ ഇയാളോട് പാരലായിട്ട് ശരിക്കും സോ ദിസ് ആർ ഐ എൻ ഇസ് ആക്ച്വലി ഈക്വൽ ടു ആർ വൺ പാരലൽ ആർ ടു പാരലൽ ബീറ്റ ആർ ഇ ഡാഷ് ആണ് ദിസ് ഇസ് അപ്രോക്സിമേറ്റഡ് ആസ് ബീറ്റ ആർ ഇ ഡാഷ് ഓക്കെ സോ ദാറ്റ് ഐ കെൻ യൂസ് ഇറ്റ് ഹിയർ ഓക്കെ സോ എ വി ഇസ് ഈക്വൽ ടു ബീറ്റ RAC divided by R in the way നമ്മൾ എന്താ കൊടുക്കാൻ പോണ ബീറ്റ ആർ ഇ ഡാഷ് കൊടുക്കാൻ പോണം സോ ഇറ്റ് ഇസ് ബീറ്റ ആർ ഇ ഡാഷ് അപ്പൊ ബീറ്റ രണ്ടും കിട്ടി പോയി ദിസ് ഇസ് ഈക്വൽ ടു ആർ എ സി ഡിവൈഡഡ് ബൈ ആർ ഇ ഡാഷ് അല്ലേ ഇസ് ആർ എ സി ഡിവൈഡഡ് ബൈ ആർ ഇ ഡാഷ് നോ വാട്ട് ഈസ് ആർ ഇ ഡാഷ് സോ എ ബി ഇസ് ഈക്വൽ ടു RAC divided by RE dash. So this is actually RC parallel RL divided by 25 divided by IE in mA. നമുക്ക് ഇതിലെല്ലാം നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആണ് അല്ലേ ഐ ബി കിട്ടിയാൽ ഐ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഐ സി കിട്ടിയ കളക്ടർ കറന്റ് കിട്ടിയ ബേസ് കറന്റ് നമുക്ക് കിട്ടും ബേസ് കറന്റ് കളക്ടർ കറന്റ് കിട്ടിയ എമിറ്റർ കറന്റ് കിട്ടും ഐ നമ്മുടെ കയ്യിലായിരിക്കും ബട്ട് ഇസ് നത്തിങ് ബൈസിംഗ് വാല്യൂ സോർത്ത് ക്യാപിറ്റലാ So this is DC value. Okay.
അപ്പൊ 25/i ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആർ ഇ ഡാഷ് കിട്ടും, ആർ സി ആർ നമ്മളെ കിട്ടും. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി വോൾട്ടേജ് ഗെയിൻ ഇൻ ടേംസ് ഓഫ് നോൺ ക്വാണ്ടിറ്റീസ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റില് നിങ്ങളുടെ ഈ പാർട്ട് നിങ്ങളുടെ സിലബസിൽ ഇല്ല, പക്ഷെ ഇത് അറിഞ്ഞിരിക്കാൻ അത്യാവശ്യം, കാരണം അടുത്ത പാഠത്തിൽ നമുക്ക് ഇത് വേണം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഫൈൻഡ് ദി വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി ലോഡ് ആംപ്ലിഫയർ. അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിൽ നേരിട്ട് ആർ ഐ എൻ തന്നിട്ടെങ്കിൽ വെരി വെൽ ആൻഡ് ഗുഡ് യു സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കുന്നത്. ലോഡഡ് പ്രത്യേകം ഓർക്കുക, ലോഡഡ് ആംപ്ലിഫയറിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്, അൺലോഡഡ് അല്ല. ഇതേ കാര്യം അൺലോഡഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സോ ദിസ് ഇസ് ഫോർ ലോഡഡ്, ദിസ് ഇസ് ഫോർ ലോഡഡ് ആംപ്ലിഫയർ. ഇനി അൺലോഡഡ് ആണെങ്കിൽ എന്ത് വ്യത്യാസം മാത്രമേ വരുന്നു ആലോചിച്ച് നോക്കിയേ. അൺലോഡഡ് എ വി is equal to RC divided by RE dash. This is for unloaded amplifier. This is loaded amplifier. അപ്പൊ ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഗെയിൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ സി ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ ഉണ്ട്, പവർ ഗെയിൻ ഉണ്ട്, കറന്റ് ഗെയിൻ ഉണ്ട്. സോ യു ക്യാൻ വെരി വെൽ ഫൈൻഡ് ഔട്ട് പവർ ഗെയിൻ എന്ന് പറയുന്നത് എ പി എന്ന് നമുക്ക് സൂചിപ്പിക്കാം. ദിസ് ഇസ് നത്തിങ് ബട്ട് വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു കറന്റ് ഗെയിൻ, സോറി കറന്റ് ഗെയിൻ ഇൻറ്റു വോൾട്ടേജ് ഗെയിൻ. സോ ദിസ് ഇസ് ആക്ച്വലി ഐ ഔട്ട്പുട്ട് ബൈ ഐ ഇൻപുട്ട് ഇൻറ്റു വി ഔട്ട്പുട്ട് ബൈ വി ഇൻപുട്ട്. നിങ്ങൾ ശരിക്കും നോക്കിയ വാട്ട് ഈസ് വി ഇൻറ്റു ഐ, വി ഇൻറ്റു ഐ ഇസ് നത്തിങ് ബട്ട് പവർ അല്ലേ. സോ ദിസ് ഇസ് ആക്ച്വലി പി ഒ, വി ഒ ഇൻറ്റു ഐ ഒ ഈസ് പി ഒ. V into I is power on. Divided by V into I brand power. This is P in. So this is P in. So AP is equal to IO by A into VO by V. Then that is the voltage gain. So AP is equal to ഐ ഒ ബൈ ഐ. വാട്ട് ഈസ് ഐ ഒ ബൈ ഐ? ഐ ഒ ഔട്ട്പുട്ട് വോൾട്ടേജ്, സോറി ഔട്ട്പുട്ട് കറന്റ് കളക്ടർ കറന്റ് ആണ്, ഇൻപുട്ട് കറന്റ് എന്ന് പറയുന്നത് ബേസ് കറന്റ് ആണ്. ഓക്കെ, ഓ സോറി, വിൽ ഹാവ് ടു സ്വിച്ച് ടു എ സി വാല്യൂസ് അല്ലേ. എ സി വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. എ പി ഇസ് ഈക്വൽ ടു ഐ സി ഡിവൈഡ് ബൈ ഐ ബി ഇൻറ്റു ബീറ്റ ആർ എ സി divided by RA dash അല്ലെങ്കിൽ RIN. ഇവിടെ നമ്മൾ RIN ഇക്വേഷൻ ആണ് എടുത്തത്. വാട്ട് ഈസ് ഐ സി ബൈ എ വി? ഐ സി ബൈ എ വി എന്ന് പറഞ്ഞാൽ ബീറ്റ തന്നെയാണ് അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ബീറ്റ ആർ എ സി ഡിവൈഡഡ് ബൈ ആർ ഐ എൻ. സോ എ പി ഇസ് ഈക്വൽ ടു ബീറ്റ സ്ക്വയർ ഇൻറ്റു ആർ എ സി ഡിവൈഡഡ് ബൈ ആർ ഐ എൻ. സോ ദിസ് ഇസ് അനദർ ഇക്വേഷൻ. Or I can use this equation for your voltage gain. I have a beta square earlier. Beta into RAC by RE dash. Okay. So this is again power gain. It is beta square times RAC by RIN. Okay. Okay. So this is a single stage transistor amplifier. Okay. 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 Okay.